നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് ഡയറക്ഷനും സൂപ്പർബാണ്. കണ്ടോണ്ടിരിക്കാം, കാര്യം ഇന്ന് രാവിലെ തൊട്ട് നെഗറ്റീവ് ആയിട്ടുണ്ട് വന്നോണ്ട് അത് പ്രതീക്ഷയില്ലാതെ കണ്ടോണ്ട് കുഴപ്പമില്ല തോന്നിയിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ഇപ്പം മരക്കാറിനെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയെ പറ്റിയിട്ട് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളത്. ചെറിയ രീതിയിലൊക്കെ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലും പല സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഫാൻ ഷോ റിവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തതാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറയുകയുണ്ടായി അതിനകത്ത് മനഃപൂർവ്വം സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് കുറേ പേര് നെഗറ്റീവ് കമൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ അത് 12 മണിക്കുള്ള ഷോ ആയതുകൊണ്ട് പലരും ഉറങ്ങി കറക്റ്റായിട്ടുള്ള റിവ്യൂ ഒന്നും പലരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മരക്കാറിൻ്റെ 4-ാമത്തെ ഷോ നടക്കുന്ന തിയേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ബുക്ക് മൈ ഷോ വഴി ബുക്ക് ചെയ്ത് വരുന്ന ജനറൽ ഓഡിയൻസ്, ഫാമിലി ഓഡിയൻസ് ഉൾപ്പെടെയുള്ള ജനറൽ ഓഡിയൻസിൻ്റെ റിവ്യൂ അറിയാൻ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഓഡിയൻസിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് കുറേ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിൽ ആപ്ലിക്കേഷനാണ് വിൻസോ സ്റ്റംബിൾ എന്ന് പറയുന്നത്. ഐ വാണ്ട് ടു റൺ, ഐ വാണ്ട് ടു ഫ്ലൈ, ബട്ട് നെവർ വാണ്ട് ടു സ്റ്റോപ്പ്. ഈ ഒരു ഡയലോഗ് പോലെ തന്നെയാണ് വിൻസോ സ്റ്റംബിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ശരിക്കും ഇതൊരു ഓൺലൈൻ മൾട്ടി പ്ലെയർ റേസ് ഗെയിമിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ഒക്കെ ഗെയിം കളിച്ചുകൊണ്ട്, റേസ് ഗെയിമാണ് ഈ ഗെയിം കളിച്ചുകൊണ്ട് 5,000 rupees വരെ വിൻസോ സ്റ്റംബിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഗൈസ്, ഇപ്പോൾ തന്നെ വിൻസോ സ്റ്റംബിൾ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും നോക്കൗട്ട് ചെയ്ത് കുറേ ക്യാഷ് ഏൺ ചെയ്തോളൂ. വിൻസോ, എവ്രി വൺ ഹാസ് എ റൈറ്റ് ടു വിൻ മണി. നല്ല മൂവിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവും ഡീഗ്രേഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുണ്ട്, ബാഹുബലിയെ കമ്പയർ ചെയ്താണ് പടങ്ങണ വരുന്നത്. അത്രയ്ക്ക് വലിയ ഹൈപ്പ് തന്നെയാണ്, നല്ല ക്ലാസ് മൂവിയാണ്. അങ്ങനെയൊന്നുമില്ല, ക്ലാസ് മൂവിയാണ്, ഒറിജിനൽ സ്റ്റോറി ബേസ്ഡ് അല്ലേ. അപ്പൊ നമുക്ക് ഓൾറെഡി സ്റ്റോറി എങ്ങനെയെന്ന് അറിയാം. ഇപ്പോൾ നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്, നല്ല മേക്കിംഗ് ഡയറക്ഷനും സൂപ്പർബാണ്. അപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയില്ലാതെ വന്നാൽ എല്ലാ തരത്തിലും ഓഡിയൻസിന് ഇഷ്ടപ്പെടും, അങ്ങനെയാണോ തോന്നുന്നത്? പിന്നെ ഓഡിയൻസിനെല്ലാം ഇഷ്ടപ്പെടുമായിരിക്കും. ലാലേട്ടൻ്റെ പടമല്ലേ, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. മൊത്തത്തിലൊരു അഭിപ്രായം സിനിമയെ പറ്റിയിട്ട്? കുഴപ്പമില്ല, ലെങ്ത് കൂടിയതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. നല്ല പടമാണ്, നല്ലൊരു മേക്കിംഗ് ആണ്. നമ്മൾ KGF ബാഹുബലി അതൊന്നായിട്ട് കമ്പയർ ചെയ്യായിരുന്നു. അത് നല്ല മലയാളത്തിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് മൂവി തന്നെയാണ് പറയാം. അപ്പോൾ സിനിമയെ പറ്റിയിട്ട് ഒരുപാട് നെഗറ്റീവും ഡീഗ്രേഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു സിനിമയെ അത് വെച്ച് അത് കേട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണോ വന്ന് കണ്ടത്? വലിയ പ്രതീക്ഷയില്ലാതെ കണ്ടതുകൊണ്ടാണോ ഇഷ്ടപ്പെട്ടത്? ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആയിരുന്നു, നേരത്തെ ബുക്ക്ഡ് ആയിരുന്നു. നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ല. അവർ ഈ ബാഹുബലിയൊക്കെ പ്രതീക്ഷിച്ചിട്ട് പോകുന്നുണ്ടായിരിക്കും. ആദ്യമേ ആൾറെഡി പറഞ്ഞല്ലോ, അവർ പ്രതീക്ഷിച്ച് കയറണ്ട, KGF ബാഹുബലി അത് പ്രതീക്ഷിച്ച് കയറണ്ട, നല്ലൊരു പടമായിരിക്കും, നല്ലൊരു ദൃശ്യം. ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ബാഹുബലിയിലെ അതേ ലെവലിൽ നിൽക്കുന്ന ഫൈറ്റ് സീൻസും. ലോങ് ഷോട്ട് സൂപ്പർ, അടിപൊളിയാണ്, അടിപൊളി സിനിമാറ്റോഗ്രഫിയാണ്, ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഈ ഒരു ഇത് തന്നെ കുറച്ചുകൂടി നന്നാക്കാമോ എന്ന് എവിടെയെങ്കിലും തോന്നിയായിരുന്നു ഈ ഒരു കഥ? നമുക്ക് കുറേ പരിമിതികളുണ്ടല്ലോ, മറ്റുള്ള ഇൻഡസ്ട്രി പോലെ അല്ലല്ലോ നമ്മൾ. നമ്മൾ ഈ ബഡ്ജറ്റിൽ അതിനുള്ള വർത്ത് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു പടം. അപ്പോൾ ഒരുപാട് പേര് ഈ സിനിമയെ പറ്റിയിട്ട് പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന തരത്തിലൊരു ഇത് വന്നു, അതിനെ പറ്റിയിട്ട് എന്താണ്? ഞാൻ അതൊരു അങ്ങനെ വെച്ചാണ് വന്നത്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു നെഗറ്റീവ് ഡീഗ്രേഡിംഗ് ആണെന്ന് തോന്നിയോ? അങ്ങനെ കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. കുഴപ്പമില്ല, ഒരു ആവറേജ് പ്രൊമോഷൻ ഒന്നും വന്നില്ല. നമ്മൾ അത്ര പ്രതീക്ഷ കൊടുത്ത് വരരുത്, അത്ര മാസ് വളമൊന്നും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കരുത്. ഒരു സാധാ ഒരു പടം, പണ്ടത്തെ കുഞ്ഞാലി മരക്കാർ നല്ല കഥ. കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കണ്ടോണ്ടിരിക്കും. ചേട്ടാ, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? പടം കുഴപ്പമില്ല, നല്ല സിനിമ. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ഈ ഒരു മരക്കാർ എന്ന സിനിമ കണ്ടിറങ്ങിയ ജനറൽ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ചോദിച്ചപ്പോൾ ഒരു 80% പേരും പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫാൻ ഷോയിൽ കണ്ട പോലെ തന്നെ അത്രയ്ക്ക് നെഗറ്റീവോ ഡീഗ്രേഡിംഗോ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള റിവ്യൂസോ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പ്രതീക്ഷിച്ചതിൽ ആ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു മികച്ചൊരു സിനിമ തന്നെയായിരുന്നു മരക്കാർ എന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത്. അപ്പോൾ മേക്കിംഗ് കൊണ്ടും VFX കൊണ്ടും ഒക്കെ മലയാളത്തിൽ നിന്നൊരു മികച്ച ദൃശ്യാനുഭവം നൽകുന്ന ഒരു സിനിമ തന്നെയാണ് മരക്കാർ എന്നാണ് ഓഡിയൻസ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മരക്കാറിനെ പറ്റിയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഡീഗ്രേഡിങ്ങും നെഗറ്റീവും ഒക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും ഫസ്റ്റ് ഷോ ഒക്കെ നടന്നതിൽ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫാൻ ഫൈറ്റ് ആണോ, പക്ഷേ കൂടുതലും ഫാൻസിൽ ഉള്ളവർ തന്നെയാണ് ഈ സിനിമയെ പറ്റിയിട്ട് ഇങ്ങനെ ആക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ട് നമ്മൾ നെഗറ്റീവ് റിവ്യൂ മാത്രം ഇടുന്നു എന്നതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇന്നലെ വെളുപ്പിനെ മുതൽ ഉറക്കമൊഴിച്ചിരിക്കുകയാണ്, ഇത്രയും കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് വന്നിട്ട് ഈ ഒരു ജനറൽ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കൂടി നിങ്ങൾക്ക് ഇടുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.